ഹലോ, ഐ വിസ് വേലിസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ്, ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ, കാണാത്തവരൊന്ന് കാണേ പ്ലീസ്. കർത്താവിന്റെ ദിവസമാണ്, പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ എന്നാൽ എന്താണെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയുന്നു. പെസഹ ദിവസമാണ് കർത്താവ് 12 ശിഷ്യന്മാരുമായിട്ട് അവസാന അത്താഴ വിരുന്ന് കഴിച്ച ദിവസമാണ്. അന്ന് കർത്താവിന്റെ അത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞതിന് അനുസരിച്ചാണ് ഞങ്ങൾ പെസഹ ഒരുക്കുന്നത്. അങ്ങനെ ഉള്ള പെസഹയുടെ അതാണ് ഈ പെസഹ അപ്പവും പാലും എന്ന് പറയുന്ന കേട്ടോ അല്ലേ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെസഹ അപ്പവും കൂടെ ഉള്ള പാലും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആട്ടോ. അപ്പം എങ്ങനാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം അതിനു മുമ്പ് ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ പെസഹ അപ്പവും കൂടെയുള്ള പാലും കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്, എങ്ങനാന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കാം. പെസഹ അപ്പവും പാലും എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെസഹ അപ്പം ഉണ്ടാക്കുവാനുള്ള ചേരുവകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ആദ്യമായിട്ട് 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണിത്. അതുപോലെ തന്നെ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അതിലത് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത ഉഴുന്നാണിത്, അരിയും ഉഴുന്നും. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് 1 മുറി തേങ്ങ, തേങ്ങയുടെ 1 മുറി തിരുമ്മിയെ വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ തേങ്ങയുടെ ഒപ്പം അരച്ചെടുക്കേണ്ട സാധനങ്ങളാണ് 4 അല്ലി വെളുത്തുള്ളി, 1 ഞുള്ള് ജീരകം, 5 ഉള്ളി. ഇത്രയും കൂടെ ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ അരി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് അരി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതെ, അപ്പൊ നമ്മുടെ അരി മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരി അരച്ച് എടുത്തതാണ്, അതെ പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. വെള്ളം നോക്കണം കേട്ടോ, ചിലപ്പോ ഈ നമ്മള് 3 മണിക്കൂർ കുതിർത്തോണ്ട് നല്ല വെള്ളം കാണും, അതനുസരിച്ച് ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലൂസ് മോഷൻ പോലായി പോകും കേട്ടോ. ഗൈസ് അല്ലേ, അപ്പൊ അതാ ഉഴുന്നും അതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ടോ വരാം കേട്ടോ. അപ്പം ഉഴുന്നും അരച്ചെടുത്തിട്ട് കാണാം. ഓക്കെ ഓക്കെ, ഉഴുന്നും നമ്മുടെ താരമായി ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ അരിമാവിനകത്തോട്ട് ഒഴിക്കുകയാണ് ഒന്നിച്ച് കലർത്താൻ വേണ്ടി. നമുക്ക് ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കേണ്ട സാധനങ്ങൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം ജീരകം ഇടുന്നു. പിന്നെ വെളുത്തുള്ളി ഇടുന്നു. പിന്നെ ഉള്ളി ഇടുന്നു. ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരക്കുന്നത് നല്ലതുപോലെ അരക്കേണ്ട കാര്യമില്ല, ഒന്ന് ഒരു പരുവത്തിനൊന്ന് അരച്ചെടുത്താൽ മതി. വെണ്ണ പോലെ അരച്ചെടുക്കണ്ട. അങ്ങനെ നമ്മൾ ഇത് അരച്ചെടുത്ത് ഇതിൻ്റെ ഈ മാവിൻ്റെ കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് അത് 2 മണിക്കൂർ നമ്മൾ വെളിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് പോയി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് തേങ്ങയിട്ട് ഒന്ന് എന്താ പറഞ്ഞേ, ഒന്ന് ചതക്കിയല്ല അതിനെക്കാട്ടി ഒന്നും കൂടെ അരക്കണം. കംപ്ലീറ്റ് ആയിട്ട് പായസം പോലെ അരക്കണ്ടേ, സോറി ഗൈസ്, അതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണ്ട. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഈ മാവിനകത്തോട്ട് നമുക്ക് തേങ്ങ അരച്ച് റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയുടെ പരുവം കണ്ടില്ലേ, ഇതുപോലെ വേണം തേങ്ങ അരക്കാൻ.
വെണ്ണ പോലെ അരക്കേണ്ട, തീരെ അരയാതെ ഇരിക്കരുത്. ആ ആ ഈ പരുവത്തിൽ വെണ്ണ അരക്കാം. ഇപ്പൊ ഈ മാവിനകത്തോട്ട് നമ്മൾ തേങ്ങ ഇടുകയാണ്. ഏത് സാധനത്തിന്റെ കൂടെ ചേരുന്ന ഒരു സാധനമാണല്ലോ ഉപ്പ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നല്ലതുപോലെ നമുക്ക് യോജിപ്പിക്കാം മാവ് എല്ലാവരും കൂടെ. എന്റെ കറക്റ്റ് പരുവാണ് മാവിന്, കണ്ടോ? ഇതുപോലെ തന്നെ ഇരിക്കണം നമ്മള് മാവുണ്ടാക്കുമ്പോൾ. കറക്റ്റ് ദോശന മാവായി. ഇനി ഇത് നമുക്ക് ഒരു രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെക്കാം. ഈ കൺസിസ്റ്റൻസി ആട്ടോ, വേണ്ട കണ്ടോ, ഇത് കറക്റ്റ് ആട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇനി ഒരു രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കാണാം കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ പെസഹ അപ്പം റെഡി ആവുന്നത്. നമ്മുടെ അപ്പത്തിലുള്ള മാവ് രണ്ടു മണിക്കൂർ ഇരുന്നതിന് ശേഷം കേട്ടാ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. കേട്ടാ കണ്ടോ, മാവ് ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ചുടുവാനായിട്ട് നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് വേവിക്കാം. കേട്ടാ, അപ്പൊ നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് സ്വല്പം നെയ് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പാത്രം നിറയെ പരട്ടാം. മാവ് വേവാനായിട്ട് അടുപ്പേൽ ഒഴിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെയാട്ടോ വെക്കുന്നേ. ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാ മതി, പിന്നെ കൈ പൊള്ളും എന്നതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ മാവ് ഒഴിച്ചിട്ടുണ്ടെ, നമുക്കിത് വേവിക്കാം വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വെന്തിട്ട് കാണാം കേട്ടോ. ഇതിന്റെ ബാക്കി ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ. ഇതും കൂടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ബാക്കി വന്നിട്ടോ, നമ്മൾ നേരത്തെ വെച്ച പാത്രത്തിൽ നിന്നും ഇത്രയും കൂടെ ബാക്കി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്ക് വേവിക്കാം. അപ്പൊ നമുക്ക് ഇതിനി എല്ലാം വെന്തിട്ട് നമ്മുടെ പെസഹ അപ്പം, ഇനി നമുക്ക് പാലുണ്ടാക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് പെസഹ അപ്പം വെന്തിട്ട് പാലുണ്ടാക്കണം കാണിക്കാം. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ പെസഹ അപ്പത്തിന് കൂടെ കഴിക്കുന്ന പാല്, പാല് റെഡിയാക്കാൻ പോവാ കേട്ടോ. അപ്പൊ അതിന് ആദ്യം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുള്ള പാൻ എടുക്കണം അല്ലേ. ആ, എന്നിട്ട് അതിലോട്ട് ഞങ്ങളിവിടെ 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് എടുത്തതാട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കോ ചെയ്യാട്ടോ. ഇത്രയൊക്കെ വേണം, ഇത്രയെങ്കിലും മിനിമം വേണ്ടില്ലെങ്കിൽ മധുരം ഒരു ഒട്ടും കുറവായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ശർക്കര ഒഴിച്ച് നമ്മുടെ അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി ഉണ്ടല്ലോ പുട്ടിന്റെ പൊടിയൊക്കെ അല്ലേ, ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് കലക്കിയതാട്ടോ. അതാട്ടോ നമ്മുടെ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഒഴിക്കുകയാണ്. എന്റെ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അമ്മമാരെ പോലെ നമുക്ക് ഇത്ര ഇതില്ലല്ലോ പ്രാബല്യം. അപ്പം നമ്മുടെ നമ്മുടെ വേർഡ്സ് ഒക്കെ ചെയ്യും കണ്ടോ, എന്തോ പറച്ചില്ലാതെ തോന്നിപ്പോ, അതുകൊണ്ട് ക്ഷമിക്കുക. മാവ് നമ്മുടെ അരിപ്പൊടി ശർക്കരക്കകത്ത് ചേർന്ന് ഒന്ന് കുറുകി തന്നെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. തേങ്ങാപ്പാലിലാണ് ഇതെല്ലാം ശരിയാക്കുന്നത്. ഒരു മുറി തേങ്ങയുടെ പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങയുടെ പാലാട്ടോ എടുത്തിരിക്കുന്നത്. രണ്ടാം പാല, മൂന്നാം പാല് ചേർക്കുന്നില്ല അല്ലേ. മൂന്നാം പാല് ചേർക്കാട്ടോ, പിന്നെ കുറച്ചും കൂടെ നമുക്ക് എന്താ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസ് ആവുമല്ലോ. അതുകൊണ്ടാട്ടോ രണ്ടാം പാല് ചേർത്ത്. രണ്ടാം പാല് അതനുസരിച്ചുള്ള പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ പെസഹാപ്പത്തിനുള്ള പാനീയം, മീൻസ് പാലും കേട്ടോ. നല്ല വിശുദ്ധിയോടെ ആട്ടോ ഇത് കഴിക്കുന്നേ. നമ്മുടെ പരുവത്തിലായിട്ടുണ്ട്. നീ ഒന്നാം പാൽ ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി താത്തു വെക്കും. ഒന്നാം പാല് ചേർക്കുകയാണ്. ഒന്നാം പാലുകള് ചേർക്കുക കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ചേർത്തില്ലെങ്കിൽ എന്തോ മറ്റേ കട്ടയായി പോകും കേട്ടോ. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തല്ലേ അല്ലേ മേ.
അതുകൊണ്ടാട്ടോ. അണ്ടാ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് പറയുന്ന കേട്ടോ. തേങ്ങാപ്പാല നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാ എളുപ്പാട്ടോ. നമ്മള് പെസകാപ്പത്തിന് കൂടെ കഴിക്കുന്ന പാല് റെഡിയായി. മക്കട്ടെ ഒന്നാമത്തെ പാല് ഒഴിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് കഴിക്കാൻ നേരത്തെ പഴം കഷണിച്ചിട്ട് പെസകാപ്പം മുക്കി കഴിക്കാവുന്നതാണ്. അതിന് ഉള്ള പാലാണ് റെഡിയായത്. റെഡിയായിട്ടോ ഉണ്ടോ? നമ്മുടെ ഒന്നാം പാല് ഒഴിച്ച് റെഡിയായി. അപ്പൊ നമ്മുടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇല്ലേ എന്നാ. പിന്നെ ഇതിന്റെ കൂടെ ഇനി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ചുക്കും ഏലക്കയൊക്കെ പൊടിച്ചിടാട്ടോ. ഞങ്ങളിവിടെ ഇടുന്നില്ല, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല ഫ്ലേവർ, അതുകൊണ്ടാട്ടോ ഇടാത്ത. അതിഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. ഇതാണ് നമ്മുടെ പെസക അപ്പവും അതിന്റെ കൂടെ കഴിക്കുന്ന പാലും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്യണം. ഇത് ക്രിസ്ത്യാനികൾക്ക് അറിയാക്കല്ലോ, പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളു. ഇതിന്റെ കൂടെ കഴിക്കുന്ന കേട്ടോ ഈ പാല്. പാല് ഈ അപ്പം പാല് മുക്കിയാട്ടോ കഴിക്കുന്നത്. ഇത് മുറിച്ച് പാലിനകത്ത് മുക്കിയാണ് കഴിക്കുന്നത്. അപ്പോഴേ ഇതിന്റെ ടേസ്റ്റ് അറിയാം. അപ്പൊ ദാ പെസഹ അപ്പവും പാലും കണ്ടല്ലോ. അപ്പം എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അറിയാത്തവരുണ്ടാക്കി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് അപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.